ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്നത്തെ ആ പ്രോബ്ലം ചെയ്തതിൽ മൂന്ന് പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട്. ഒരു 10-15 പേരൊക്കെ അയച്ചിട്ടുണ്ട്. അതിലെ തേർഡ് പ്രോബ്ലം കുറച്ച് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തു നോക്കിയപ്പം എനിക്കും അത് കറക്റ്റ് ആൻസർ വരണില്ല. പകുതി വെച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. കാര്യം നമ്മൾ ക്യൂൻ്റെ ഇക്വേഷൻ റേഞ്ചൊക്കെ വെച്ച് ചെയ്തേക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫർദർ ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ച്വലി നമ്മൾ ക്യൂ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് 2 raised to -b എന്നാണ്. ബട്ട് അവരിവിടെ ചെയ്തേക്കുന്ന റേഞ്ച് ബൈ 2 raised to b എന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ റേഞ്ച് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് പറയാം. അവർ അസ്യൂം ചെയ്തിട്ടുണ്ട് റേഞ്ച് -1 ഉം 1 ഉം ഇടയിലാണ്. എന്നാലും ഐ ജസ്റ്റ് ഒരു ഫർദർ റിസർവായിട്ടൊന്ന് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ തേർഡ് പ്രോബ്ലം ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് അയക്കാം. ദെൻ ഇന്നത്തെ നമുക്കിനി എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് പഠിക്കണം. അതിൽ തന്നെ 0 ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഉണ്ട്, ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഉണ്ട്, ദെൻ സ്കെയിലിംഗ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളോട് നമുക്ക് 5th module പഠിക്കാനുണ്ട്. ആ സ്കെയിലിംഗിൽ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, ദാറ്റ് പ്രോബ്ലം ഇസ് സിമിലർ ടു അവർ റെസിഡ്യൂ വെച്ച് ചെയ്യുന്ന ആ പ്രോബ്ലം ഇല്ലേ, അതുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇക്വേഷനിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. റെസ്റ്റ് ഓൾ ബാക്കി ചെയ്യുന്നതൊക്കെ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് നോക്കാം. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് വാട്ട് ഈസ് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് മൈ ക്യാമറ ക്ലിയർ ആണോ എന്നൊക്കെ സംശയമുണ്ട്. വൺ സെക്കൻഡ്. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റം, ഓക്കെ, അതൊരു സ്റ്റേബിൾ ഫിൽറ്റർ ആവാം, അതിനകത്ത് ഞാൻ ഒരു ക്വാണ്ടൈസേഷൻ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഒരു റൗണ്ടിങ്ങോ ട്രങ്കേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഈ സാച്ചുറേഷനും ഡെഡ് സോൺ എന്നൊക്കെ പറയുന്നതൊക്കെ കുറേ നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്. നമ്മുടെ റിലേ, ഫ്രിക്ഷൻ, സാച്ചുറേഷൻ, ഡെഡ് സോൺ, ഹിസ്റ്ററിസിസ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ, ഇഫ് യു ആർ ക്വാണ്ടൈസിങ് എ സിസ്റ്റം, നോൺ ലീനിയാരിറ്റീസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഫ് ദർ ഇസ് എ നോൺ ലീനിയാരിറ്റി പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം, അവിടെ ചെറിയ രീതിയിലുള്ള ലോ ലെവൽ ഓസിലേറ്ററി ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ഓക്കെ, ഇഫ് എനി ഡ്യൂ ടു ദ ക്വാണ്ടൈസേഷൻ ഓഫ് എ സിസ്റ്റം നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് നോൺ ലീനിയാരിറ്റീസ്, ഒരു ലോ ലെവൽ ഡിസ്റ്റർബൻസ് ലൈക്ക് ഓസിലേഷൻസ് നമ്മളുടെ സ്റ്റേബിൾ ഫിൽറ്ററിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലോ ലെവൽ ഓസിലേഷൻസിനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് നോൺ ലീനിയർ, ഒരു നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോൺ ലീനിയർ സിസ്റ്റത്തിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ഈക്വൽ ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലുള്ള നമ്മളുടെ സിസ്റ്റത്തിലുള്ള അൺഡിസയറബിൾ ആയിട്ടുള്ള ഓസിലേഷൻ ാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവും. നോൺ ലീനിയാരിറ്റീസ് ഉണ്ടായാൽ തന്നെ അവിടെ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ സ്ലോ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, ചെറിയ രീതിയിലുള്ള ഓസിലേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ടു ദി 0 ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ഒരു ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസിൽ വേറൊരു കാറ്റഗറിയാണിത്, 0 ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ഇതെന്താന്ന് വെച്ചാൽ, വി ആർ ഹാവിങ് എ സ്റ്റേബിൾ ഡിജിറ്റൽ IAR ഫിൽറ്റർ. അതിന് ഒരു നമുക്കൊരു സ്റ്റേബിൾ IAR ഡിജിറ്റൽ ഫിൽറ്റർ ഉണ്ട്. അതിനകത്ത് നമ്മൾ അതിനെ എക്സൈറ്റ് ചെയ്യുകയാണ്. ഒരു ഫൈനൈറ്റ് ഇൻപുട്ട് സീക്വൻസ് വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ് ഇൻപുട്ടായിട്ട്. നമുക്കൊരു സിസ്റ്റം ഉണ്ട് IAR ഡിജിറ്റൽ ഫിൽറ്റർ, അതിനകത്തേക്ക് ഞാനൊരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് അതിനെ എക്സൈറ്റ് ചെയ്യുകയാണ്. ഔട്ട്പുട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദ ഔട്ട്പുട്ട് വിഡ് ഐഡിയലി ഡികെ ടു 0. ഔട്ട്പുട്ട് ആണെങ്കിൽ സ്ലോലി സ്ലോലി ഇറ്റ് വിൽ ഡികെ ടു 0 value. ഓക്കെ, ദ നോൺ ലീനിയാരിറ്റി ഇസ് ഡ്യൂ ടു ദി ഫൈനൈറ്റ് പ്രിസിഷൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഓഫൺ കോസ് പീരിയോഡിക് ഓസിലേഷൻസ്.
ഒക്കെ ഇൻ ദി ഔട്ട്പുട്ട്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ഫൈനൈറ്റ് പ്രിസിഷൻ അരിത്മാറ്റിക്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതായത് റൗണ്ടിങ്ങോ ട്രങ്കേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവാം? നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവാം. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ഒരു പീരിയോഡിക് ഓസിലേഷൻസ് ഔട്ട്പുട്ടിലുണ്ടാക്കാം. ആ ഒരു ഓസിലേഷൻസ് ഇന്ന റിക്കേഴ്സീവ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ദി ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ്. ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഇറ്റ് ഇസ് ഓൾസോ വെരി സിമിലർ ടു ദി അതർ വൺ. ദാറ്റ് ഇസ് ആസ് എ റിസൾട്ട് ഓഫ് റൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. അതായത് 0.1101 നമുക്ക് വേണേൽ 0.1110 എന്ന് നമ്മൾക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദി റൗണ്ടിങ് ദ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു നോൺ ലീനിയാരിറ്റീസ് ഉണ്ടാവാനും അവിടെ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് വെച്ചു. ഓക്കെ, ദിസ് വിൽ മേക്ക് ദി ഫിൽട്ടർ ഔട്ട്പുട്ട് ഓസിലേറ്റ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. സച്ച് ലിമിറ്റ് സൈക്കിൾസ് ആർ റെഫേർഡ് ടു ആസ് ഓവർഫ്ലോ ഓസിലേഷൻ. അപ്പം ഈ ഒരു ഫിഗർ കാണുന്നിട്ടില്ലേ, ഈ ഫിഗറിൽ ഇത് കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതാണ് മാക്സിമം വാല്യൂ, ദിസ് ഇസ് ദി മിനിമം വാല്യൂ. ഈ മാക്സിമത്തിനും മിനിമത്തിനും ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഓസിലേറ്റ് ബിറ്റ്വീൻ എ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഓസിലേഷൻസിന് ഒരു മാക്സിമത്തിൻ്റെ ഇടയിലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓവർഫ്ലോ ഓസിലേഷൻസ് എന്ന് പറയാം. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു എക്സാമ്പിൾ അവർ കാണിച്ചിട്ടുണ്ട്. സപ്പോസ് ഐ എം ഹാവിങ് എൻ വൺ നമ്പർ, അതിൻ്റെ ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 0.111 ആണ് അതായത് 0.111 എന്ന് പറഞ്ഞാൽ 7/8. ഓക്കെ, ദെൻ എൻ ടു എന്ന് പറഞ്ഞാൽ 0.110. ഓക്കെ, ഇത് തമ്മിൽ ഞാൻ ആഡ് ചെയ്യാണ്, 0.111 0.110 ആഡ് ചെയ്യുകയാണ്. സോ നോക്കുക എന്ത് വരും, 1 0 കൂടി ആഡ് ചെയ്താൽ 1 1 1 കൂടി ആഡ് ചെയ്താൽ എന്താണ് വരുന്നത്? 0 വിത്ത് എ ക്യാരി 1. സോ 1 1 1 വിത്ത് എ ക്യാരി കൂടി ആഡ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് 1 with a carry 1. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1.101 കിട്ടും. ഇത് നമ്മൾ ബൈനറി ഈ ഡിജിറ്റിനെ ഡെസിമൽ ആക്കുകയാണെങ്കിൽ ഈ പാർട്ടിൽ ഇൻഡിജർ പാർട്ടിൽ 1 വന്നാൽ ദാറ്റ് മീൻസ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ദാറ്റ് ഇസ് റെഫർ ടു ആസ് എ നെഗറ്റീവ് നമ്പർ. ആൻഡ് 101 അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ 5/8 കിട്ടും. അപ്പോൾ ഇതായത് ഇതിൻ്റെ ഒരു ഡെസിമൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് -5/8 എന്നാണ് ആൻസർ വരുന്നത്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി റോങ്. നമ്മൾ രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു നെഗറ്റീവ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി റോങ്. ദാറ്റ് ഇസ് വെൻ ടു പോസിറ്റീവ് നമ്പേഴ്സ് ആർ ആഡഡ് ദ സം ഇസ് റോങ്ലി ഇൻ്റർപ്രറ്റഡ് ആസ് എ നെഗറ്റീവ് നമ്പർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വേണം? ഇതിനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് അതിനെ ക്ലിപ്പ് ചെയ്ത് കളയുക എന്നുള്ളത്. അതായത് ആ മാക്സിമം വാല്യൂവിന് അപ്പുറത്തോട്ടും മിനിമം വാല്യൂവിന് ഇപ്പുറത്തോട്ടോ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്കൊരു ആ ടൈപ്പ് ഓഫ് ഒരു സാച്ചുറേഷൻ പോലൊരു ഗ്രാഫാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ മാക്സിമത്തിനും ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയിൽ വരുന്നതൊക്കെ നമുക്ക് എടുക്കാം. ബട്ട് ആഫ്റ്റർ ദിസ് മാക്സിമം വാല്യൂ നമ്മൾ അതിനെ ക്ലിപ്പ് ചെയ്ത് കളയുകയാണ്, എടുക്കണില്ല. ഓക്കെ, മാക്സിമം വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സം ഇപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് മാക്സിമം വാല്യൂവിൻ്റെ മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ മാക്സിമം വാല്യൂ ആക്കി തന്നെ കൊടുക്കുക. ഓക്കെ, ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇതൊരു ആഡറിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എൻ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, F(n) എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 നും 1 നും ഇടയിലാണ്. ഇനി ഓവർഫ്ലോ ഒക്കേഴ്സ് വെൻ ദ ഇൻപുട്ട് റേഞ്ച് -1 നും 1 നും പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഓവർഫ്ലോ ഉണ്ടായി എന്ന് പറയാം. അതായത് ഇൻപുട്ട് 1 നും -1 നും ഇടയിൽ അപ്പുറത്തോട്ട് റേഞ്ചിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദിസ് റേഞ്ച് വി ക്യാൻ സേ ദാറ്റ് ആൻ ഓവർഫ്ലോ ഹാപ്പൻസ്. ഓക്കെ, വെൻ ഓവർഫ്ലോ ഒക്കേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദ സം ഓഫ് ദ ആഡർ സെറ്റ് ഈക്വൽ ടു ദി മാക്സിമം വാല്യൂ. സം ആഡറിൻ്റെ സം മാക്സിമം വാല്യൂ ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടാകുമ്പോഴേക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള സിഗ്നൽ സ്കെയിലിംഗ് എന്താണെന്നാണ്. സിഗ്നൽ സ്കെയിലിംഗ് ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ച ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു ക്ലിപ്പിംഗ് ചെയ്ത് കളഞ്ഞു. അതായത് ഒരു മാക്സിമം വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആ റേഞ്ചിന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ക്ലിപ്പ് ചെയ്ത് കളയാണ് വേണ്ടത്. ഓക്കെ,
But the saturation arithmetic eliminates limit cycles due to overflow, but it causes undesirable signal distortion due to non-linearities of the clipper. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമ്മളൊരു സാച്ചുറേഷൻ പോലെ സെറ്റ് ചെയ്യാണ്, ആ സാച്ചുറേറ്റ് അത്രയേ ഉള്ളൂ മാക്സിമം വാല്യൂ, അതിനപ്പുറത്തോട്ട് പോകുന്നതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ സഡനായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഒരു അൺഡിസയറബിൾ സിഗ്നൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ടു അവോയ്ഡ് ദിസ് ഡിസ്റ്റോർഷൻ നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ ചെയ്യും ഈ ഇൻപുട്ട് സിഗ്നലിനെയും ആൻഡ് യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സ്കെയിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് നമ്മൾ എവിടേക്കാണ് സ്കെയിൽ ചെയ്യുന്നത് അറിയോ, ടു അവോയ്ഡ് ദിസ് ഡിസ്റ്റോർഷൻ ഇൻപുട്ടിനും പിന്നെ ഒരു സമ്മർ ഉണ്ടായിരിക്കുമല്ലോ, ഏതെങ്കിലും ഒരു സമ്മറി നോഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സ്കെയിലിംഗ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഓവർഫ്ലോ ഉണ്ടാവുകയില്ല. ഓക്കെ, സോ ഞാനൊരു ഗ്രാഫ് ഒരു ഒരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിൽ സ്കെയിൽ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്, എക്സ് ഓഫ് എൻ, ഇതാണ് ആഡർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഞാൻ എസ് സീറോ എന്നൊരു സ്കെയിലിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ എങ്ങനെയാണ് ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ, വി ആർ സ്കെയിലിംഗ് ദി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് എ യൂണിറ്റ് സാമ്പിൾ റെസ്പോൺസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് എനി അതർ ഇൻറ്റേർണൽ സമ്മർ നോഡ്. ഏതെങ്കിലും ഇൻപുട്ടിനും ഒരു ഇൻറ്റേർണൽ സമ്മറി നോഡിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, സ്കെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓവർഫ്ലോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ആ സ്കെയിലിംഗ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, വൺ ബൈ ഐ, വെയർ ഐ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ജൈ ഇൻറ്റഗ്രൽ ഓഫ് സോറി ഒരു സെക്കൻഡ് എസ് സീറോ സ്ക്വയർ, അതായത് സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ ബൈ ഐ ആണ്, വെയർ ഐ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ജെ ക്ലോസ്ഡ് കോണ്ടോറിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്, ഇസഡ് ഇൻവേഴ്സ് ഡി ഇസഡ് ബൈ ഡി ഓഫ്